നമസ്കാരം. എൻ്റെ പേര് ബാവ, ഫിലിം ആർട്ട് ഡയറക്ടറാണ്. 2001 ഇറങ്ങിയ പടമാണ് രാക്ഷസ രാജാവ്. എൻ്റെ ഡയറക്ടർ ശ്രീ വിനയൻ, പ്രൊഡ്യൂസർ സർഗം കബീറാണ്. വിനയൻ സാറിൻ്റെ വാസന്തി ലക്ഷ്മി എന്നതിൽ പിന്നെ അടുപ്പിച്ച് 2-3 പടമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഒരു ലൊക്കേഷനിൽ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഈ കഥ പറയുന്നതും നമുക്കിങ്ങനെ ഒരു പടം അടുത്ത് തന്നെ അടുത്ത പടം. അപ്പോൾ അന്ന് വെച്ചാൽ വെച്ചടി വെച്ചടി പടമായിരുന്നു. വാസന്തി ലക്ഷ്മി കഴിഞ്ഞ് കരുമാടിക്കുട്ടനായി, പിന്നെ ദാദാസാഹിബായി, പിന്നെ ഈ പടം. അങ്ങനെ കണ്ടിന്യൂസ് പടങ്ങളായിരുന്നു അന്ന് ചെയ്തുകൊണ്ട്. കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിന് കുറേയധികം ലൊക്കേഷൻസ് ഉണ്ട്, ഇതിൽ എങ്ങനെ ചെയ്യും എന്നോട് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് എറണാകുളം തന്നെ ചെയ്യണം. പക്ഷേ അതിൽ ബിഗിനിങ് സീൻ നോക്കിക്കഴിഞ്ഞാൽ, വെരി ബിഗിനിങ് രാജൻ പി ദേവ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇറങ്ങുന്നു, ആൾക്കൂട്ടം അടിച്ചു മാറ്റുന്നു, പോലീസ് വരുന്നു, അങ്ങനത്തെ ഒരു സീക്വൻസൊക്കെയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, സെക്രട്ടേറിയറ്റിന് മുമ്പ് എല്ലാം സെക്രട്ടേറിയറ്റ് ഫ്രണ്ടേജ് ഒക്കെ ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞ്. അങ്ങനെ അതിനെ തപ്പി, അതുപോലത്തെ സിമിലർ സ്ഥലം തപ്പിയിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. കൊച്ചിയിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ആ റോഡും അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ബാക്ക് കണ്ടാൽ പെട്ടെന്ന് സെക്രട്ടേറിയറ്റ് തോന്നുന്ന ഒരു സ്ഥലം. അവിടെ കുറച്ച് ഫ്ലാഗും കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്ത് നമ്മൾ ഫസ്റ്റ് തന്നെ ഷൂട്ട് ചെയ്തത് ഈ ഇതിലാണ്, സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ട് വശമാണ്. സെക്രട്ടേറിയറ്റിൻ്റെ ഇൻറ്റീരിയറും അതിൻ്റെ മന്ത്രിമാരുടെ ഓഫീസും ഇതെല്ലാം തന്നെ നമ്മൾ കൊച്ചിയിൽ സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു പടമാണ് ഈ രാക്ഷസ രാജാവ്. രാക്ഷസ രാജാവിൽ ഒരു വേറൊരു മെയിൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് ദിലീപിൻ്റെ വീടും ആ കോളനിയാണ്. അപ്പോൾ കോളനി നമ്മൾ കുറേ കോളനികൾ കണ്ടു എറണാകുളത്ത് തന്നെ, കുറേയധികം കോളനികളും പരിചയമുള്ള ആളുകളെ ത്രൂ എല്ലാം കുറേ ഹണ്ട് ചെയ്തിട്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് കംഫർട്ടായില്ല. അപ്പോൾ കംഫർട്ടിന് മാത്രമല്ല, എന്താ പറയുക, ഈ സ്ഥലത്ത് മമ്മൂക്ക വരണം, ദിലീപ് ഉണ്ടാവണം, ഡാൻസ് ഉണ്ട്, അവിടെ ഒരു പാട്ടുണ്ട്, പിന്നെ പോലീസ് വരുന്നുണ്ട്, ഇത്രയും സീക്വൻസ് കുറേ അധികം ഉള്ളതുകൊണ്ട് എന്നോട് ചോദിച്ചു, നമുക്ക് സെറ്റിട്ടാൽ എങ്ങനെയായിരിക്കും എന്ന് വിനയൻ സാർ ചോദിക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് സെറ്റിടുന്നതാണ് ഏറ്റവും ആപ്റ്റും, നമ്മുടെ ഇഷ്ടത്തിന് ഷൂട്ട് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം, നൈറ്റ് ഉണ്ട് അവിടെ. അപ്പോൾ ഈ കോളനിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആരെയും കുറ്റം പറയല്ല, കാരണം ഒരു 100 പേരുണ്ടെങ്കിൽ 100 പേരും 100 സ്വഭാവമാണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ മുടക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഷൂട്ടിംഗ് എന്തെങ്കിലും ഇതാവും. അതുകൊണ്ട് ആ പൈസ കൊടുക്കുന്ന പൈസയും പ്ലസ് നമുക്ക് കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് സെറ്റിട്ടാലോ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ സ്കെച്ച് കൊടുക്കുകയും അപ്പോൾ തന്നെ ഇത് എവിടെ സെറ്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ്, നമ്മൾ എന്തായാലും നമ്മൾ സ്ഥിരം പോലീസ്, അതായത് മമ്മൂക്കയുടെ പോലീസ് ഓഫീസും പുള്ളിയുടെ ക്യാബിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് സെറ്റ് വർക്ക് നടക്കുകയായിരുന്നു. ഉദയം പേരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ചെറുപുഷ്പം സ്റ്റുഡിയോയിൽ ലൊക്കേഷൻ, അവിടെ സെറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചർച്ച നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിൻ്റെ ബാക്കിൽ കുറേ സ്ഥലമുണ്ട്, നമുക്കൊന്ന് നികത്തിയിട്ട് നമുക്ക് ഒന്ന് ഇത് ചെയ്യാം എന്ന് പറയേണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ്, നികത്തൽ വലിയ പരിപാടിയാണോന്ന് പ്രൊഡ്യൂസർ തർക്കമുണ്ടായി. ഞാൻ പറഞ്ഞ്, ഈസി ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സഫർ ചെയ്യണം, ആ ചിലപ്പോൾ ആ സഫറിങ് നമ്മളതൊന്ന് ക്ലീൻ ചെയ്തിട്ടായിരിക്കും. അങ്ങനെ 3-4 ദിവസം എടുത്ത് ആ ഏരിയ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിരും, കാരണം പാമ്പുകളുടെ അയ്യൊരു കൂട്ടമായിരുന്നു അവിടെ. അങ്ങനെ അവിടുത്തെ ആളുകളൊക്കെ അവിടെ ചെറിയ വഴി യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബാക്കിലൊക്കെ വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു വലിയ പറമ്പ് എംപ്റ്റി ആയിട്ട് കിടക്കുകയും അത് ക്ലീൻ ചെയ്തിട്ടാണ് ആ സെറ്റ് അവിടെ ഇട്ടിട്ട് അവിടെ നമ്മൾ പാട്ട് ഷൂട്ട് ചെയ്ത്, ഫൈറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ദിലീപിൻ്റെ വീടായിട്ട് അവിടെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഈസി ആയിട്ട്, വളരെ എന്താ പറയുക, ഒരു റിസ്ക് ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു ആ സെറ്റിൽ. അത്രയും ഭംഗിയായിട്ട് അത് കംഫർട്ടായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയാണ് ആ പടത്തിൻ്റെ, അതിൻ്റെ വിജയം, ആ സെറ്റ് ഇട്ടതിൻ്റെ വിജയം അതായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സെറ്റ്, അതായത് നേരത്തെ പറഞ്ഞ പോലെ കോളനി സെറ്റിൻ്റെ തൊട്ടിപ്പുറത്താണ് ഈ നമ്മുടെ മമ്മൂക്കയുടെ ഓഫീസിൻ്റെ സെറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എന്നുവെച്ചാൽ നല്ല പോഷായിട്ടുള്ള വേണം, എന്നാൽ ഈ അവിടെ ചെറിയ റൂമുകളാണ്. അപ്പോൾ എന്നാൽ ഡി ഒ പിക്ക് കുറേ അധികം ക്രെയിനും അതൊക്കെ ഇട്ടിട്ടുള്ള ഷോട്ടൊക്കെ വേണം. അപ്പോൾ ഇതെല്ലാം മൂവബിളാക്കി വർക്ക് ചെയ്ത ഒരു ഓഫീസാണ് എൻ്റെ. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ചെയ്യുന്നത് ആദ്യമാണ്, കാരണം നമ്മൾ സാധാരണ സെറ്റ് ഇടുമ്പോൾ ഇട്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എടുത്ത് മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ വർക്ക് ചെയ്യാനും സ്ഥലം ഉണ്ടാവില്ല,
ഒരു ഫ്രെയിം വെക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഈ ആ പടത്തിൽ ചെയ്തെന്ന് വെച്ചാൽ എല്ലാം മൂവബിളാണ്. ഈവൻ അവിടുത്തെ വാൾ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട്. ആ വാളൊക്കെ ചുമ്മാ ട്രോളി വെച്ചിട്ട് ചെയ്തതാണ്. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ ക്യാമറ അല്ല ക്രെയിനൊക്കെ കയറാനുള്ള ഒരു സ്ഥലം, അങ്ങനെയൊക്കെ കുറച്ച് ആലോചിച്ച് ചെയ്ത ഒരു ഓഫീസായിരുന്നു അത്. അതിൻ്റെ റെഫറൻസ് എന്ന് വെച്ചാൽ ഇത് എന്തായാലും ഇതൊക്കെ ഒരു ഹോളിവുഡ് റെഫറൻസാണ് ഈ നമ്മൾ ചെയ്തിട്ടുള്ളത്. മൂവിങ്ങൊക്കെ അവരാണ് ആദ്യമായിട്ട് സെറ്റ് മൂവിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു തോട്ട് ഉണ്ടാക്കിയിരുന്നത്. അപ്പം അങ്ങനെ കുറച്ച് റെഫറൻസൊക്കെ എടുത്തിട്ടാണ് മമ്മൂക്കയുടെ ഓഫീസ് വർക്ക് ചെയ്തിട്ടുള്ളത്. ലേബർ ഇന്ത്യ 2,00,000 ഇപ്പോൾ ഷോപ്പുകളിൽ. കോവിഡ് കാലത്തെ സമഗ്ര പഠനത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മാസികകൾ ഓൺലൈനിൽ വാങ്ങാൻ ലേബർ ഇന്ത്യ .com സന്ദർശിക്കുക. നമ്മൾ ആ പടത്തിൽ തന്നെ ആറ്റു ആന്റണി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, അനീഫിക ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അതിനൊരു വലിയ വീട് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ അധികം തപ്പി. കുറേ ആളുകൾ 2001 ആളുകൾക്ക് സിനിമ ഇഷ്ടമാണെങ്കിൽ പോലും വീടൊന്നും തരാൻ ആർക്കും താല്പര്യമില്ല. അങ്ങനെ കുറേ അധികം ലൊക്കേഷൻ ഹണ്ട് ചെയ്യും. നമ്മൾ ഇവിടുന്ന് എറണാകുളത്തു നിന്ന് പോയിട്ട് ആലപ്പുഴ കുറേ നോക്കി, പിന്നെ ചേർത്തല, ലാസ്റ്റ് മുഹമ്മയിലാണ് ആ വീട് കിട്ടിയത്. വീട് കണ്ടാൽ തന്നെ ഒരു അതിഭംഗി, അത് എന്താ പറയുക, വലിയൊരു കൊട്ടാരം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നത് ഉദയ സ്റ്റുഡിയോയിലാണ്. ഉദയ സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ ഞാനൊക്കെ കേട്ട് പരിചയമുള്ള ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഉദയ സ്റ്റുഡിയോ കുഞ്ചാക്കോയുടെ സ്റ്റുഡിയോ എന്നൊക്കെ പറയുന്നത് ഞാനവിടെ പോയി അമ്പരമെന്ന് നിൽക്കുകയായിരുന്നു. കാരണം അവിടെ നസീർ കോട്ടേസ്, സീമ കോട്ടേജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എന്താ പറയുക, ഒരു നമുക്കൊക്കെ രോമാഞ്ചം കൊള്ളുന്ന ഒത്തിരി പേരുകളും അല്ലെങ്കിൽ അവരവിടെ താമസിച്ചിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ട് ഞാൻ ആദ്യമായിട്ട് വിനയൻ സാറായിട്ട് ലൊക്കേഷൻ കാണാൻ പോയപ്പോൾ അവർ പറഞ്ഞ് അവിടുത്തെ ബാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇല്ല, ഇപ്പോൾ മരിച്ചു വരും. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെയാണ് നസീർ സാർ താമസിക്കുന്നത്, ഇവിടെയാണ് ഷീലമ്മ അല്ലെങ്കിൽ അവർ. ഇത് കേട്ട് ഞാനൊക്കെ കോരി തരിച്ച് നിൽക്കുകയായിരുന്നു. അവിടെയാണ് നമ്മൾ മെയിൻ ഒരു അനാഥാലയമായിട്ട് ഷൂട്ട് ചെയ്തത്. അവിടെ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു, ഇവർ വന്നിട്ട് അടിച്ച് പൊട്ടിക്കുന്ന ഒരു സാധനങ്ങളും, പിന്നെ നല്ലൊരു പാട്ട് അതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുള്ള സ്ഥലം. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ അവിടുത്തെ ഇതൊക്കെ പോയി എല്ലാം പൊളിച്ച് ആ നസീർ കോട്ടസ് എല്ലാം പൊളിഞ്ഞ് എല്ലാം പൊളിച്ച് കളഞ്ഞു. അത് ആ കഥയിൽ ഒരു മെയിൻ സാധനം വെച്ചാൽ ഒരു അണ്ടർഗ്രൗണ്ടാണ് വേണ്ടത്. അപ്പോൾ വീടൊക്കെ നല്ലതാണ്, അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞ് ഞാൻ പറഞ്ഞ് നമുക്ക് ഒരു സെറ്റ് ഇടാം, അണ്ടർഗ്രൗണ്ട് മാത്രം സെറ്റ് ഇടാമെന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഈ ഉദയ സ്റ്റുഡിയോയിൽ സോങ്ങും അത് ഇതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഈ ഇത് മുഹമ്മയിൽ ഇത് ഷൂട്ട് ചെയ്തതും. അതിൻ്റെ ബാലൻസ് പോർഷൻ അണ്ടർഗ്രൗണ്ട് ഒക്കെ സെറ്റ് ഇട്ടത് സ്റ്റുഡിയോൻ്റെ അകത്താണ്. അവിടെയാണ് അതിൻ്റെ ഒരു ഫൈറ്റും മറ്റേ ഇതൊക്കെ നടക്കുന്ന ഒരു സീക്വൻസ്. അണ്ടർഗ്രൗണ്ട് സെറ്റ് ഇടാൻ ഏകദേശം ഒരു 3-4 ദിവസം എടുത്തു നമ്മൾ. കാരണം അത് വന്ന് സ്റ്റെപ്പ് ഇറങ്ങണം, ഈ സ്റ്റെപ്പ് മാച്ച് ചെയ്തിട്ട് വേറെ സ്ഥലത്താണ് ഇറങ്ങുന്നത് എടുത്തത്, പിന്നെ അതിൻ്റെ ബാലൻസ് പോർഷനാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിൻ്റെ ഒരു ഇത് ചെയ്തെടുത്തത്. അത് 4 ദിവസം എടുത്ത് ആ സെറ്റ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വേറൊരു ഒരു അത്യാവശ്യം സാധനം വെച്ചാൽ കറൻസിയാണ്. ഈ കറൻസി സെറ്റിടാൻ തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കറൻസി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കറൻസി ഡ്യൂപ്ലിക്കേറ്റ് കറൻസി വേണം, അല്ലെങ്കിൽ ഒറിജിനൽ അത്രയും നോട്ടൊന്നും ആർക്കും തരാനും പറ്റില്ല, ഇടാനും പറ്റില്ല. സാധാരണ സിനിമയിൽ എങ്ങനെയാണ് ചിലവർ കെട്ട് കെട്ടിയിട്ട് മുകളിലും താഴെയും പൈസ വെക്കും, എന്നിട്ട് കളർ ചെയ്യും, അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഡയറക്ടർ പറഞ്ഞ് ആ പരിപാടി നടക്കില്ല, എനിക്ക് ഫുൾ കറൻസി തന്നെ വേണം എന്ന് പറഞ്ഞ്. എന്നിട്ട് ആ കറൻസി പ്രിൻ്റ് ചെയ്തത് സർഗം കബീറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പ്രസ്സിലാണ്. പുള്ളി ലെറ്റർ കൊടുത്തു ഇങ്ങനെ ഫോർ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് മാറ്റി എല്ലാം ഡിസൈൻ ചെയ്ത്, എന്നിട്ട് ആ ഫുൾ അത്രയും പൈസ നമ്മൾ പ്രിൻ്റ് ചെയ്ത് കൂമ്പാരം പോലെ കൂട്ടിയിടണം എന്നുള്ള ഒരു ആ സീക്വൻസ്, ആ സീൻ അതാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ സീൻ അതാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ അത്രയും പ്രിൻ്റ് ചെയ്ത് ഒരു നോട്ട് പോലും പുറത്തു പോകാതെ നമ്മൾ സെക്യൂരിറ്റി നിൽക്കേണ്ടി വന്നു. കാരണം ആരെങ്കിലും ഒരു നോട്ട് എടുത്തുകൊണ്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ തൂങ്ങാൻ പോകുന്ന ഞാനോ അല്ല പ്രൊഡ്യൂസറോ അല്ല ഡയറക്ടറോ ആയിരിക്കും. രാക്ഷസരാജാവിൻ്റെ ക്ലൈമാക്സ് സീക്വൻസ് എന്ന് പറഞ്ഞ വലിയൊരു ഇടിയും വകയും പൊടിയും ഒക്കെ ആയിരുന്നു. അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കുറേയധികം ലൊക്കേഷൻസ് കാണുകയും
വർക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നടന്നില്ല. കാരണം അത്രയും വലിയ പാലസും അല്ലെങ്കിൽ കൊട്ടാരം പോലത്തെ ഒരു വീടും, മണിയുടെ ഒരു വീടാണ്, മണിയുടെ ഒരു എന്താണ് ഒളിത്താവളം പോലെ അങ്ങനെയൊക്കെ എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഒരു ഇത്. പക്ഷേ നമ്മുടെ ഇവിടെ ഫൈറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ നശിപ്പിച്ചായി കളയും. അപ്പോൾ അതുകൊണ്ട് എന്നോട് ചോദിച്ചു എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞ് ചെന്നൈയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ വീടുകളുണ്ട്, അത് സ്ഥിരം ഷൂട്ടിന് കൊടുക്കുന്ന വീടുകളാണ്. ദെർ ഈസ് നോ റിസ്ട്രിക്ഷൻസ്. നമുക്ക് എന്ത് വേണമെങ്കിലും ഇപ്പോൾ ഒരു വിൻഡോ പൊളിക്കണമെങ്കിൽ തന്നെ പൊളിക്കാം. അതിൽ തന്നെ പൊളിച്ച് പൊട്ടിച്ച് പുറത്തെറിയുന്ന സീക്വൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫൈറ്റേഴ്സ് എന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കണം, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. അങ്ങനെ ഞാൻ പറഞ്ഞ് ആ അത്രയും കാര്യങ്ങൾ, അത്രയും വലിയ വീട് ഇവിടെ എന്തായാലും കിട്ടൂല. ചെന്നൈയിൽ ഇതേമാതിരി വാസൻ ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു വീടാണ്. നമ്മൾ അതിൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷൻ ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കും. നമ്മളെല്ലാവരും കൂടി അവിടെ പോയിട്ട് ആ ഒരു സീക്വൻസ് അവിടെ ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു പോകുന്നതാണ് ചെയ്തത്. ഇപ്പോഴൊക്കെ നോർമൽ ഗ്ലാസ്സൊക്കെ പൊട്ടിക്കാൻ തുടങ്ങി. പക്ഷേ അന്ന് വളരെ പെർഫെക്റ്റായിട്ട് ഇതുണ്ടെങ്കിലേ പൊട്ടിക്കുള്ളൂ. അതേമാതിരി അവർക്ക് വേണ്ട ഡമ്മികൾ, അതായത് ഒരു സാധനം എടുക്കുന്നുണ്ട്, അവരിപ്പോൾ ഒരു വടി കഷ്ണം അല്ലെങ്കിൽ ഒരു പൈപ്പിൻ്റെ കഷ്ണം എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സാക്റ്റ് ഡമ്മി വേണം. അപ്പോൾ അന്ന് ഈ ഇതേപോലെ, അതായത് തമിഴിൽ നിന്ന് ഫൈറ്റ് മാസ്റ്ററൊക്കെ മലയാളത്തിൽ വരുമ്പോൾ എല്ലാവരും പറയാറുണ്ട്, സർ ഞാൻ പാത്രത്തിൽ ബെസ്റ്റ് ഡമ്മി ചെയ്യുന്നത് മലയാളീസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട്, കേരളയിൽ ഇരിക്കുന്ന മട്ടുംതാണ് നല്ല ഡമ്മി ചെയ്തത്. കാരണം ഒറിജിനൽ ഏതാ ഡമ്മി ഏതാന്നുള്ളത് മാറിപ്പോകുന്ന, അത്രയും പെർഫെക്റ്റിൽ ചെയ്യുന്ന ആൾക്കാർ നമ്മളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഫൈറ്റിന് വേണ്ടിയിട്ട് കുറേ അധികം പൊട്ടിക്കാനുള്ള സാധനങ്ങളും ഫേണിച്ചേഴ്സ് അങ്ങനെ കുറേ ഒരു 6-7 ദിവസം നമ്മൾ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യേണ്ടി വന്നു ആ ഒരു ഫൈറ്റ് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ്. രാക്ഷസരാജാവ് 2001 ഒരു ഓണക്കാല ചിത്രമാണ്, സൂപ്പർ ഹിറ്റ് പടമായിരുന്നു. എനിവേ അങ്ങനത്തെ ഒരു പടം തന്ന ഡയറക്ടർക്കും അതിൻ്റെ ക്രൂവും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സും എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു.